ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഏഞ്ചൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫീലിങ്സ് വേഴ്സസ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്. ഇതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല നമ്മൾ നോക്കുന്നത്, നിങ്ങൾക്ക് ഏഞ്ചൽസ് തരാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് നമ്മൾ നോക്കുന്നുണ്ട്. ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണ് അതും നമ്മൾ നോക്കുന്നുണ്ട്. നിങ്ങൾ ആ പേഴ്സണ് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും എന്നൊക്കെ നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാം. ഈ വീഡിയോയിൽ ഞാൻ ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്ന് പറഞ്ഞ് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ എനർജിയും ആവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആ പേഴ്സൻ്റെ എനർജി ആവാനും സാധ്യതയുണ്ട്. അതായത് എനർജീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കാം. നമുക്ക് ഇന്നത്തെ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. വരൂ. ഫീലിങ്സ് എന്താണ് എന്ന് പറയുന്നതിന് മുൻപ് നിങ്ങളുടെ കാർഡ്സ് ഷഫിൾ ചെയ്തപ്പോൾ തന്നെ എനിക്കിവിടെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ ഇത് ഫാസ്റ്റ് മൂവിങ് എനർജിയാണ്. അതായത് നിങ്ങൾക്ക് എല്ലാ കാര്യവും നല്ല ക്ലാരിറ്റി ഉണ്ട്, എന്ത് ചെയ്യണമെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനുള്ള ആൾക്കാരാണ്. ലൈഫിൽ എന്ത് ചെയ്യണമെന്നുള്ളത്, അതിപ്പോൾ നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിലാണെങ്കിലും എല്ലാം എങ്ങനെ വേണം, അതായത് ലൈഫിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വ്യക്തമായിട്ടുള്ള ധാരണ, ഒന്ന് കഴിഞ്ഞൊന്ന് അങ്ങനെ, അതായത് വൺ ബൈ വൺ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം. വളരെ മെച്യൂരിറ്റി ഉള്ള ആൾക്കാരാണ് എന്നെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല കുറച്ച് എന്താ പറയുക, പേഷ്യൻസ് കുറവുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി പേഷ്യൻസ് ഉള്ള ആൾക്കാരായിരുന്നിരിക്കാം, എങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ പേഷ്യൻസ് അത്ര നഷ്ടപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഷ്യൻസിനെ ആ പേഴ്സൺ ഒരുപാട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ലൈഫിൽ നടക്കണം എന്നാണ് ആഗ്രഹം. അതായത് നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് പെട്ടെന്ന് പെട്ടെന്ന് നടക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു മടുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങി ലൈഫിൽ എന്ത് കാര്യത്തിലാണെങ്കിലും. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ 100% എന്താ പറയുക, ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതൊക്കെ നിങ്ങളുടെ കാർഡ്സ് ഷഫിൾ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നിങ്ങളുടെ ഫീലിങ്സ് നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടേത് ഒരു സ്പിരിച്വൽ കണക്ഷനാണ് എന്നാണ്. നിങ്ങൾക്ക് ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾ ഈ സ്പിരിച്വൽ കണക്ഷനിലും പാസ്റ്റ് ലൈഫ് കണക്ഷനിലുമൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം. എസ്പെഷ്യലി നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. മാനിഫെസ്റ്റേഷൻ എന്നുള്ള കാര്യം, അതായത് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം, അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. നിങ്ങൾക്ക് എന്താ പറയുക, ചിത്രരചനയൊക്കെ വളരെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കാം. ലൈഫിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഒരു ചിട്ടയോടെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഇതൊക്കെ നിങ്ങളുടെ കാർഡ്സ് ഷഫിൾ ചെയ്തപ്പോഴും നിങ്ങളുടെ കാർഡ്സ് കണ്ടപ്പോഴും എനിക്ക് ലഭിച്ചിട്ടുള്ള എനർജിയാണ്. നിങ്ങൾക്കിത് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ എനർജിയുമായിട്ട് ഇത് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ആ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, കാർഡ്സ് ഞാൻ യു വേഴ്സസ് ദം എന്നാണ് പറയുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഏതാണ് മാച്ച് ആവുന്നത് അത് നിങ്ങളുടെ എനർജിയായിട്ട് എടുക്കുക, മറ്റേത് ആ പേഴ്സൻ്റെ എനർജിയായിട്ടും എടുക്കാം. ഓക്കെ, നിങ്ങൾ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. യെസ്, ആൻഡ് അതേപോലെ തന്നെ കരിയറിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. അതായത് ഫാമിലിക്കും കരിയറിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. ലൈഫിൽ എപ്പോഴും ഒരു ബാലൻസ് വേണമെന്ന് ചിന്തിക്കുന്ന ആളാണ്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ വിശ്വസിക്കുന്ന ആളാണ്.
ഇതൊക്കെയാണ് നിങ്ങളുടെ കാർഡ്സ് ഷഫിൾ ചെയ്തപ്പോഴും കാർഡ്സ് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് നമ്പേഴ്സ് പറയാം. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. 6 9 8 4 2 ഈ നമ്പേഴ്സ് നിങ്ങളുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അതായത് നിങ്ങളുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ എടുക്കാം. ഓക്കെ, പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാസങ്ങൾ പറയാം. അത് മേ ബി നിങ്ങൾ ജനിച്ച മാസമായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ ജനിച്ച മാസമായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ, നവംബർ ആൻഡ് ഓഗസ്റ്റ്. മേ ബി ഇത് നിങ്ങൾ ജനിച്ച മാസമായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ ജനിച്ച മാസമായിരിക്കാം. എങ്ങനെയാണ് റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാം. ഇനി നമുക്ക് നിങ്ങളുടെ കറണ്ട് എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ കരിയറിലാണ് ഇപ്പോൾ കൂടുതലായിട്ടും ശ്രദ്ധ പുലർത്തിയിരിക്കുന്നത് എന്നുള്ള എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തിയിരിക്കുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ജോബിന്, അതായത് നിങ്ങളുടെ ജോലിക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലൈഫിൽ സ്റ്റെബിലിറ്റി എന്നത് തന്നെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് മേ ബി ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നേരിടുന്നുണ്ടാവാം. അപ്പോൾ അത് തരണം ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇനി ഈ പേഴ്സണെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്ന് വെച്ചാൽ, എനിക്കിവിടെ ലഭിക്കുന്ന എനർജീസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഈ പേഴ്സണു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിക്കുന്നതും ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയാണ് കേട്ടോ, നിങ്ങൾ ആ പേഴ്സണ് വേണ്ടി ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ആ പേഴ്സൺ നിങ്ങളെ തേടി വരുമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ പേഴ്സണും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. കുറേ നാളായിട്ടുണ്ടാവാം ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ട്, ഒരുപാട് നാളായിട്ടുണ്ടാവാം. അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇനി നിങ്ങൾ നിങ്ങളുടെ വിഷമമൊന്നും ആരോടും തുറന്ന് പറയുന്നുണ്ടാവില്ല. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഫീലിങ്സ് മറ്റുള്ളവരോട് പറയും, പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമോ എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങളുള്ളത്. എനിക്ക് തോന്നുന്നു ആ പേഴ്സണേക്കാൾ കൂടുതൽ നിങ്ങൾ കുറച്ചുകൂടി എക്സ്പ്രസീവ് ആണ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫീലിങ്സ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് ആരോടും പറയുന്നില്ല. അതായത് നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് എന്നതിലുപരി നിങ്ങളുടെ എന്താ പറയുക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾ ഒന്നും നിങ്ങൾ ആരോടും തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാകുന്നത്. പക്ഷേ അത് നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നിങ്ങൾക്കത് പറയാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾ ഈ വിഷമമെല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ട് അത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാവുന്നുണ്ട്. ആ ഒരു അവസ്ഥയാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. റിലേഷൻഷിപ്പിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഹാപ്പി ഫാമിലിയാണ്, വളരെ സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ഒരു ഹാപ്പി ഫാമിലിയാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹം എന്നുള്ളത്. ഓക്കെ, പക്ഷേ ആ ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നുമല്ല ലൈഫിൽ നടക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നടക്കുമോ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷവും സമാധാനവും ഒരു സ്റ്റെബിലിറ്റിയും ലഭിക്കുമോ എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു എന്താ പറയുക ക്ലാരിറ്റി ഇല്ല. പക്ഷേ നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണെങ്കിലും നിങ്ങളുടെ ലൈഫിലെ സന്തോഷമാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കും എന്നുള്ളൊരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ്. ആദ്യമേ പറഞ്ഞതുപോലെ കുറേ പേരെങ്കിലും യൂണിവേഴ്സിൽ വളരെയധികം വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം യൂണിവേഴ്സിനെ സമർപ്പിച്ചിരിക്കുകയാണ്, സറണ്ടർ ചെയ്തിരിക്കുകയാണ്. എല്ലാം യൂണിവേഴ്സ് നോക്കിക്കോളും. നിങ്ങളുടെ ലൈഫിലൊരു സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവുമെന്നുള്ള ഒരു എന്താ പറയുക ഒരു
ചിന്ത അല്ലെങ്കിൽ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതേസമയം തന്നെ നിങ്ങൾ ഈ പേഴ്സണ് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുമുണ്ട് എന്നുള്ളൊരു എനർജിയാണ് എനിക്ക് ലഭിക്കുന്നത്. കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കരിയറിനും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ വളരെയധികം ഫോക്കസ്ഡ് ആണ്. നിങ്ങൾ നിങ്ങളിൽ തന്നെ വളരെയധികം ഫോക്കസ്ഡ് ആണ് എന്നുള്ളൊരു എനർജി ലഭിക്കുന്നുണ്ട്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാത്തതിൽ ചെറിയൊരു വിഷമവും ഉണ്ട് എന്നുള്ള ഒരു എനർജിയാണ് എനിക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ എടുത്തോളാം. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ലഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ കരിയറിൽ ലഭിക്കും. കാരണം നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആ വിശ്വാസവും ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുമെന്ന ഒരു വിശ്വാസത്തോടെയാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് നിങ്ങളുടെ ഫീലിങ്സ് ആയിട്ട്, നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആയിട്ട് എനിക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് എന്ന് പറയുന്നതിന് മുൻപ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നോക്കുന്നതിന് വേണ്ടി കാർഡ്സ് ഷഫിൾ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ സ്ട്രോങ് ആണ് എനിക്കിവിടെ ലഭിച്ച എനർജീസ് എല്ലാം. പക്ഷേ എന്താ പറയുക, വളരെ ഹെവി ആയിട്ടുള്ള എനർജിയാണ്, പക്ഷേ വളരെ സ്ലോ മൂവിങ് ആണ്, വളരെ സ്ലോ ആയിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങളുടേതെല്ലാം വളരെ ഫാസ്റ്റ് ആയിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾക്ക് പറയേണ്ടത് എന്താണ് എന്ന് നിങ്ങൾക്ക് നല്ല വ്യക്തതയുണ്ട്. അതായത് നിങ്ങൾക്ക് ലൈഫിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ ആ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ പേഴ്സണ് ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ സമയത്ത്, ഈ റീഡിങ് ചെയ്യുന്ന സമയത്ത്, ഇതൊരു ടൈംലെസ് റീഡിങ് ആണ്, അപ്പോൾ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ സമയത്ത് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവും. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഈ കാണുന്ന സമയത്ത് ആ പേഴ്സൻ്റെ എനർജി കുറച്ച് സ്ലോ ആയിരിക്കാം, അല്ലെങ്കിൽ പൊതുവേ ആ പേഴ്സൺ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കാം ഡിസിഷൻ ഒക്കെ എടുക്കുന്നത്, ഇച്ചിരി സ്ലോ ആയിട്ടായിരിക്കാം. അത് തന്നെ ആ പേഴ്സൻ്റെ ഫീലിങ്സ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയാത്ത ഒരാളായിരിക്കാം. പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സന്തോഷം, ആ പേഴ്സൻ്റെ ദുഃഖം ഒന്നും തന്നെ ആ പേഴ്സന് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയില്ല. എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നിങ്ങളിപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ ഫീലിങ്സ് അങ്ങനെ തുറന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് നിങ്ങൾക്ക് സംസാരിക്കേണ്ടത്, എന്താണ് നിങ്ങൾക്ക് ലൈഫിൽ വേണ്ടതെന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ട്. ആ ക്ലാരിറ്റി നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. ആ പേഴ്സൺ ഒരുപാട് സാഡാണ് കേട്ടോ. നിങ്ങളുടെ എനർജി നോക്കിയപ്പോൾ ഒരു സാഡ്നെസ് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ പേഴ്സൻ്റെ എനർജി, അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകുന്നത് ആ പേഴ്സൺ വളരെയധികം സാഡാണെന്നുള്ളതാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം ആ പേഴ്സന് ആ പേഴ്സൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണ് ഇച്ചിരി എന്താ പറയുക, എല്ലാ വിഷമമൊക്കെ ഉള്ളിൽ ഒതുക്കുന്നത്. പറഞ്ഞിരുന്നു നിങ്ങൾ ആ പേഴ്സണു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. ആ പേഴ്സൺ നിങ്ങളടുത്തേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ എനർജി നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെന്ന്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ആ പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. ആ പേഴ്സൺ ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു സ്റ്റെബിലിറ്റി, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. മേ ബി പാസ്റ്റിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നിരിക്കില്ല. ആ ഒരു സ്റ്റെബിലിറ്റി ഇനിയെങ്കിലും വേണമെന്ന് ആ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എവിടെ വെച്ചെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളൊരു കാര്യം അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരികെ വേണമെന്ന് നിങ്ങളെപ്പോലെ ആ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാലും ആ പേഴ്സന് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് കാരണം ആ പേഴ്സൻ്റെ ഉള്ളിൽ എന്തോ ഒരു പേടിയുണ്ട്. ആ പേടി എന്തുകൊണ്ടാണെന്ന് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അത് മാറാൻ സാധ്യതയുണ്ട്. മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. പക്ഷേ ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ ഒരു ബുദ്ധിമുട്ട് ആ പേഴ്സൻ്റെ എനർജിയിൽ എനിക്ക്
ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളുടെ ഒരു എനർജി നോക്കിയ സമയത്ത്, ഒരു എനർജി അല്ല, നിങ്ങളുടെ എനർജി നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായിരുന്നു നിങ്ങൾക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാമെന്ന്. എല്ലാവർക്കും അല്ല, ചിലർക്കെങ്കിലും. ആ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ആ ഒരു കാര്യമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടല്ല. പക്ഷേ എന്തോ ഒരു പേടി ആ പേഴ്സന് ഉണ്ട് എന്നുള്ളതാണ്. മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടാകാം, എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാകാം പാസ്റ്റിൽ. ഇപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു എനർജി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സ്റ്റിൽ ആ പേഴ്സൺ ഇപ്പോഴും അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ എന്തോ ഒരു വിഷമം, ആ ഒരു വിഷമത്തിലൂടെ ആ പേഴ്സൺ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം ആ പേഴ്സന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കാത്തത്. ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധിക്കാത്തത് ആ പേഴ്സൻ്റെ ലൈഫിലെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നിരിക്കില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. അതിനാണ് ആ പേഴ്സണും ആഗ്രഹിക്കുന്നത്, നിങ്ങളും ആഗ്രഹിക്കുന്നതെന്ന് ഇവിടെ എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ വളരെ എന്താ പറയുക, കെയറിങ് ആയിട്ടുള്ള, ലവ്വിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആ പേഴ്സണും അങ്ങനെ തന്നെ ആണ്. പക്ഷേ ആ പേഴ്സണേക്കാൾ കുറച്ചുകൂടി എന്താ പറയുക, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും ആ പേഴ്സണ് അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ പക്ഷേ കുറച്ചുകൂടി നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട്, അതായത് ആ പേഴ്സണേക്കാൾ കൂടുതലായിരിക്കാം, കൂടുതലായിട്ടും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടൊരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കാം ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. അതായത് നിങ്ങളാണ് കൂടുതലായിട്ടും നിങ്ങളുടെ എന്താ പറയുക, സന്തോഷം, സങ്കടം എന്താണെങ്കിലും നിങ്ങൾ ആ പേഴ്സണോട് തുറന്ന് പറയുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കാം. അത് ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അത് കുറവായിരുന്നിരിക്കാം. അതായത് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല, അത് തന്നെയാണ് കാരണം. ആ ഒരു കാര്യത്തിൽ ആ പേഴ്സൺ നിങ്ങളെ അഭിനന്ദിക്കുന്നുണ്ട്, കാരണം നിങ്ങളുടെ ഒരു ലവ്വിങ് ആൻഡ് കെയറിങ് ആയിട്ടുള്ള ഒരു നേച്ചർ നിങ്ങൾക്കുണ്ട്. ആ ഒരു നേച്ചർ അല്ലെങ്കിൽ നിങ്ങളെ ആ പേഴ്സൺ കാണുന്നതൊരു എംപ്രസ് അല്ലെങ്കിൽ ഒരു പ്രിൻസസ്, പ്രിൻസസ് എന്നതിലുപരി ഒരു എംപ്രസ് എന്നുള്ള ഒരു എനർജിയാണ് നിങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നത്. ആ ഒരു അല്ലെങ്കിൽ ഒരു ക്യൂട്ട് എന്നുള്ള ഒരു എനർജി. നിങ്ങൾ വളരെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്, വളരെ ലവ്വിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി, അതാണ് ആ പേഴ്സണിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നിങ്ങളുടെ ആ ഒരു നേച്ചർ, നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ, അത് ആ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ് എന്നുള്ളതാണ്. അതിന് നിങ്ങളെ ആ പേഴ്സണ് ഒരുപാട് മനസ്സുകൊണ്ട് അഭിനന്ദിക്കുന്നുണ്ട്, നിങ്ങളോട് നേരിട്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, ആ പേഴ്സണും നിങ്ങളെപ്പോലെ തന്നെ യൂണിവേഴ്സിൽ ഒരുപാട് വിശ്വസിക്കുന്ന ആളാണ് എന്നുള്ളതാണ്. പരിചയപ്പെട്ടതിലും നിങ്ങളെപ്പോലെ ഒരു നല്ല ഫ്രണ്ടിനെ ആ പേഴ്സന് ലഭിച്ചതിനും, ഫ്രണ്ട് എന്ന് ഞാനങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ, ആ പേഴ്സൺ നിങ്ങളെ ആ പേഴ്സൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കൂടി ആയിരിക്കാം കാണുന്നത്. അതുകൊണ്ടായിരിക്കാം ആ ഒരു എനർജി എനിക്ക് ലഭിച്ചിരുന്നു. നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിയെ ആ പേഴ്സൻ്റെ ലൈഫിൽ പരിചയപ്പെടാൻ സാധിച്ചതിലും, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയുടെ, ഇത്രയും നല്ല ഒരു ക്യാരക്ടറുള്ള ഒരാളുടെ സ്നേഹം ആ പേഴ്സന് ലഭിച്ചതിലും, ആ പേഴ്സൺ ഇപ്പോൾ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു മഹത്വം ആ പേഴ്സന് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു നന്മ ആ പേഴ്സന് അറിയാം. പക്ഷെ അത് കൂടുതലും മനസ്സിലാകുന്നത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാതായതിനു ശേഷമാണ്. അതായത് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നതിന് ശേഷമാണ് നിങ്ങൾ ആ പേഴ്സൻ്റെ ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് ആ പേഴ്സൺ മനസ്സിലാക്കുന്നത്. അതിനു മുൻപും ആ പേഴ്സൺ നിങ്ങളെ ബഹുമാനിച്ചിരുന്നു. ആ ഒരു എനർജി റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളുടെ എനർജി തന്നെയാണ്. ഒരിക്കലും ആ പേഴ്സണെ മാത്രം ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഭാഗത്ത് മാത്രം ശരിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു എനർജി എനിക്ക് ലഭിക്കുന്നില്ല. ഈഗോ, ആ ഒരു എനർജിയൊന്നും എനിക്ക് ലഭിക്കുന്നില്ല. മേ ബി പാസ്റ്റിൽ ചിലപ്പോൾ കുറച്ച് ഈഗോ ഒക്കെ ഉണ്ടായിരുന്ന ആളായിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ പേഴ്സൻ്റെ എനർജി നോക്കുന്ന സമയത്ത് എനിക്കങ്ങനെ ഈഗോ ഉള്ള ആളായിട്ട് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളെ ഒരുപാട് ആ പേഴ്സൺ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജി എനിക്ക് ലഭിക്കുന്നുമുണ്ട്. നിങ്ങളെ ഒരുപാട് ആ പേഴ്സൺ, നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നല്ല മനസ്സിനെ ആ പേഴ്സൺ ഒരുപാട് എന്താ പറയുക, ബഹുമാനിക്കുന്നുണ്ട് എന്ന് പറയാം. കൂടുതലായിട്ടും എനിക്കിവിടെ ലഭിക്കുന്ന വാക്ക് ബഹുമാനം എന്നുള്ളത് തന്നെയാണ്. നിങ്ങളെ ആ പേഴ്സൺ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. ആ പേഴ്സൺ മാത്രമല്ല, നിങ്ങളും ആ പേഴ്സണെ ഒരുപാട് ബഹുമാനിക്കുന്ന ആൾ തന്നെയാണ്. അതായത് ഒരാൾ മാത്രം മറ്റൊരാളെ ബഹുമാനിക്കുകയല്ല,
ആ പേഴ്സണും നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്, നിങ്ങളും ആ പേഴ്സണെ ബഹുമാനിക്കുന്നുണ്ട്. അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ അതാണ് അവരും നിങ്ങളും ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു എനർജിയാണ് എനിക്ക് ലഭിക്കുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ആ പേഴ്സണോട് എന്തെങ്കിലും മെസ്സേജ്, അതായത് സന്ദേശം കൊടുക്കാനുണ്ടെങ്കിൽ അതെന്തായിരിക്കും എന്നാണ്. അതിനുശേഷം ആ പേഴ്സൺ നിങ്ങളോട് തരാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണ് എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ എനർജിയാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾ ആ പേഴ്സണോട് പറയാൻ ആഗ്രഹിക്കുന്നതായിട്ട് എനിക്കിവിടെ ലഭിക്കുന്ന എനർജി ഞാൻ പറയാം. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം അല്ലെങ്കിൽ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആ പേഴ്സണോട് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ എനിക്ക് ലഭിക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ആ പേഴ്സണെ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ഞാൻ മുൻപും പറഞ്ഞതാണ്, ആ ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ആ പേഴ്സണു വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഈ ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ മാറി ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ മെസ്സേജായിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് ഇതാണ് പറയാനുള്ളതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ എടുക്കാം. എന്നുണ്ടെങ്കിൽ ഇത് ആ പേഴ്സൺ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജായിട്ട് വിചാരിക്കാം. ഇതിൻ്റെ മെസ്സേജ് എന്താണ് എന്ന് പറയുന്നതിന് മുൻപ് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ആ പേഴ്സൺ വളരെ എന്താണ് ഇച്ചിരി ഷൈ ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ പേഴ്സണിപ്പോൾ ആ പേഴ്സൻ്റെ ഇൻട്യൂഷനെ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൻ്റെ മനസ്സ് എന്താണോ പറയുന്നത് അതാണ് ആ പേഴ്സൺ കേൾക്കുന്നത്. ആ പേഴ്സൺ നിങ്ങളടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടൊരു എങ്ങനെയാ ഒരു തയ്യാറെടുപ്പൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് എന്ന് നടക്കുമെന്ന് ആ പേഴ്സണ് തന്നെ അറിയില്ല. കുറച്ച് ടൈം എടുക്കും. എന്തായാലും ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് കുറച്ച് സമയമെടുക്കും. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്, ആ ഒരു എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വളരെ സ്ലോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ലോ മൂവിങ് എനർജിയാണ് ആ പേഴ്സൻ്റേത്. എന്തായാലും ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹമുണ്ട്. നമുക്ക് ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് റീഡിങ് അവസാനിപ്പിക്കാം. നമുക്കിടയിൽ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങളിനി ഒരിക്കലും വിഷമിക്കരുത്. അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു ദേഷ്യമോ വിഷമമോ ഒന്നും മനസ്സിൽ ഉണ്ടാവരുത്. അതൊക്കെ നിങ്ങൾ മറക്കുക. അതായത് പാസ്റ്റൊക്കെ ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളത് ലെറ്റ് ഗോ ചെയ്യുക, അതിനി മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും വിഷമം ഉണ്ടാവുക. കഴിഞ്ഞു പോയ കാര്യങ്ങൾ കഴിഞ്ഞു പോയതാണ്. അത് ഇനി മനസ്സിൽ വെച്ചിട്ട് വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ദേഷ്യം മനസ്സിൽ വെച്ചിട്ടോ ഒന്നും കാര്യമില്ല. നിങ്ങളങ്ങനെ ദേഷ്യം മനസ്സിൽ വെച്ചിരിക്കുന്നു എന്നല്ല, എന്തെങ്കിലും വിഷമം നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ മറക്കുക. കാരണം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതിനി മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ലല്ലോ. അതുകൊണ്ട് അത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ യൂണിവേഴ്സിൽ വിശ്വസിക്കുക, നല്ലതായിട്ട് വരും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നടക്കുമെന്ന് വിശ്വസിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.